നമ്മുടെ ആദ്യത്തെ മിസ്സിന് പേരെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ അതുപോലെ കഴിഞ്ഞ വർഷത്തെ മെസ്സിന്ത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഇങ്ങനെയൊക്കെ ആരെങ്കിലും പെട്ടെന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും ഉത്തരമൊട്ടിപ്പോകും അല്ലേ കാരണം നമ്മളതൊന്നും ഓർത്ത് വെക്കാറില്ല നമുക്കല്ലോ ഗൂഗിളുടെയൊക്കെ സഹായം വേണ്ടി വേണ്ടിവരും ഇതിനുള്ള ഉത്തരം പറയണമെന്നുണ്ടെങ്കിൽ എന്നാൽ ഈ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്ത് മിസ് ഇന്ത്യമാരൊക്കെ ആയിട്ടുള്ള ഒരു സിനിമയിലെത്തി മികച്ച നടിമാരായി പേരെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് പറയാൻ സാധിക്കും അല്ലേ അവ ഏത് വർഷമാണ് മിസ് ഇന്ത്യ ആയിട്ടുള്ളതെന്നും അവർ ആദ്യം അഭിനയിച്ച സിനിമ ഏതാണ് അങ്ങനെ അവരുടെ എല്ലാ ഡീറ്റെയിൽസും ഒരു ഗൂഗിളിലേയും സഹായമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും അത്രയ്ക്ക് ആണ് സാധാരണക്കാരൻ നമ്മൾ പ്രേക്ഷകർ സിനിമാ അഭിനേത്രിമാർക്ക് നൽകുന്നത് അല്ലേ അതായത് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ചേക്കാളും കൂടുതൽ പ്രാധാന്യം നമ്മൾ സിനിമയിലെ നടിമാർക്ക് നൽകുന്നുണ്ട് എന്നുള്ളതിനുള്ള തെളിവാണ് ഇത് നമസ്കാരം ഞാൻ ജുബൈർ ഷോസ് ചോപ്പറിലേക്ക് സ്വാഗതം ദി ഷോസ് ചോപ്പറിൻ്റെ പന്ത്രണ്ടാമത്തെ എപ്പിസോഡാണ് അപ്പം ഈ എപ്പിസോഡിൽ ഞാൻ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നത് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്ത് സിനിമയിലെത്തിയ മികച്ച അഭിനേത്രികളാണെന്ന് പേരെടുത്തിട്ടുള്ള ഏതാനും ചില നടിമാരെ കുറിച്ചാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് മിസ് ഇന്ത്യമാർ സിനിമയിൽ എത്തിയിട്ടുണ്ട് അതുപോലെ മിസ് വേൾഡ് ആയിട്ടുള്ളവരും മിസ് യൂണിവേഴ്സ് ആയിട്ടുള്ളവരൊക്കെ സിനിമയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവരെല്ലാവരെയും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കില്ല അപ്പം ഞാൻ ഈ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ചതിന് ശേഷം മലയാള സിനിമയിൽ അഭിനയിച്ചുള്ള ഏതാനും ചില നടിമാരെ കുറിച്ചാണ് അപ്പം അധികം നമുക്ക് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം നമ്പർ ടെൻ നഫീസ അലി ബിഗ് ബിയിൽ മമ്മൂക്ക് അവതരിപ്പിച്ച ബിലാലിനെ മറക്കാൻ കഴിയാത്ത മലയാളികൾക്ക് ആ സിനിമയിൽ അവരെ എടുത്തു വളർത്തിയ സ്നേഹനദിയും സുന്ദരിയുമായ ഈ അമ്മയെയും മറക്കാനാവില്ല നഫീസ അലി എന്ന ഈ കൽക്കട്ട സ്വദേശിനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ത്യ മിസ്സിന്ത്യായിരുന്നു അത്ര അതേ വർഷം മിസ് ഇന്റർനാഷണൽ കോണ്ടസ്റ്റിൽ സെക്കൻഡ് റണ്ണർ ആയതും ഇവർ തന്നെ ജുനൂൻ എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തിയ ഇവർ അമിതാഭ് ബച്ചനോടൊപ്പം മേജർ സാബിലും യംല പഗ്ല ദിവാനായിൽ ധർമ്മേന്ദ്രനോടൊപ്പവും അഭിനയിച്ചിട്ടുണ്ട് നമ്പർ നയൻ പാർവതി ഓമനക്കുട്ടൻ ഐശ്വര്യയും പ്രിയങ്ക ചോപ്രയെയും പോലെ ലോകപ്രശസ്തിയാകേണ്ടിയിരുന്ന ഈ ചങ്ങനാശ്ശേരിക്കാരിക്ക് നിർഭാഗ്യം കൊണ്ടാവാം ലോകസുന്ദരി പട്ടം നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി എട്ടിലെ മിസ് ഇന്ത്യ ആയിരുന്ന ഈ മലയാളി സുന്ദരിക്ക് ആ വർഷത്തെ മിസ് വേൾഡ് മത്സരത്തിൽ ഫസ്റ്റ് റണ്ടർ അപ്പ് സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു തുടർന്ന് യുണൈറ്റഡ് സ്റ്റേക്സ് എന്ന ഹിന്ദി സിനിമയിലൂടെ അഭിനയരംഗത്തെത്തിയെങ്കിലും കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല മലയാള സിനിമയായ കെ ക്യുവിൽ നായികയായിരുന്നെങ്കിലും ഇവർ ശ്രദ്ധിക്കപ്പെട്ടത് ബില്ല ടുവിൽ അജിത്തിൻ്റെ നായികയായി വന്നതിന് ശേഷമാണ് നമ്പർ എയ്റ്റ് ഗായത്രി സുരേഷ് രണ്ടായിരത്തി പതിനാലിലെ ഫെമിന മിസ് കേരള പട്ടം നേടിയ ഗായത്രി സുരേഷാണ് എട്ടാം സ്ഥാനത്ത് പരസ്യ ചിത്രങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലുമൊക്കെ അഭിനയിച്ചിരുന്ന ഗായത്രി ആദ്യമായി കുഞ്ചാക്കബോബൻ്റെ നായികയാണ് സിനിമയിൽ എത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായ ജംനാ പ്യാരി എന്ന ചിത്രത്തിലൂടെയാണിത് തുടർന്ന് ടൊവിനോ തോമസിൻ്റെ നായികയായി ഒരു മെക്സിക്കൻ അപാരതയിലൂടെയും ശ്രദ്ധിക്കപ്പെട്ടു മലയാളത്തെ കൂടാതെ ഇപ്പോൾ തമിഴിലും തെലുങ്കിലും ഈ നടി അഭിനയിച്ചു വരുന്നു നമ്പർ സെവൻ ദീപ്തി സതി ലാൽജോസ് ചിത്രമായ നീനയിലെ ടോം ബോയ് പരിവേഷമുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ച് മലയാള സിനിമയിലേക്ക് ചേക്കേറിയ ദീപ്തി സതിയും നിരവധി സൗന്ദര്യ മത്സരങ്ങളിൽ പങ്കെടുത്ത ശേഷമാണ് സിനിമയിലെത്തുന്നത് ഇംപ്രസ് സാരിയോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടത്തിയ മിസ് കേരള മത്സരത്തിൽ ടൈറ്റിൽ നേടിയ ഇവർ രണ്ടായിരത്തി പതിനാലിലെ മിസ് ഇന്ത്യ കോമ്പറ്റീഷനിലും ടോപ് ടെന്നിൽ ഉൾപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ മിസ് നേവി നേവിൻ ആയ ഇവർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് മമ്മൂക്കയോടൊപ്പം പുള്ളിക്കാരൻ സ്റ്റാറ എന്ന ചിത്രത്തിൽ അഭിനയിച്ച ദീപ്തി സതി തമിഴിലും മറാത്തിയിലും തൻ്റെ ഭാഗ്യം പരീക്ഷിച്ചിട്ടുണ്ട് നമ്പർ സിക്സ് നമ്രതാ ശിരോത്കർ പി ജി വിശ്വംഭരൻ എന്ന മലയാള സിനിമയുടെ ലെജൻഡറി ഡയറക്ടർ മമ്മൂട്ടിയെ നായകനാക്കി സംവിധാനം ചെയ്ത എഴുപുന്ന തരകൻ എന്ന ചിത്രത്തിൽ നായികയായ നമ്രതാ ശ്രോത് എന്ന നടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മിസ് ഇന്ത്യ ആയിരുന്നു ആ വർഷത്തെ മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ ആറാം സ്ഥാനക്കാരിയായ ഇവർ മിസ് ഏഷ്യ പസഫിക് മത്സരത്തിൽ ഫസ്റ്റ് റണ്ണർ അപ്പ് ആയിരുന്നു പത്തോളം ഹിന്ദി സിനിമകളിൽ അഭിനയിച്ച ഇവർ തെലുങ്ക് സൂപ്പർ താരം മഹേഷ് ബാബുവിൻ്റെ ഭാര്യയാണ് നമ്പർ ഫൈവ് പൂജ ബദ്ര ചന്ദ്രലേഖയിൽ ലേഖയായി വന്ന് അപ്പുക്കുട്ടനോട് എപ്പോൾ കല്യാണം എന്ന് ചോദിച്ച നടിയെ മലയാളികൾ മറന്നു കാണാനിടയില്ല പ്രിയദർശൻ ചിത്രമായ ചന്ദ്രലേഖയിലും മേഘത്തിലും യഥാക്രമം മോഹൻലാലിനോടും മമ്മൂട്ടിക്കുമൊപ്പവും നായികയായി അഭിനയിച്ച പൂജാ എന്ന നടി സൗന്ദര്യ മത്സരത്തിലൂടെയാണ് സിനിമയിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഫെമിനാമിസ് ഇൻ്റർനാഷണൽ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇവരെയായിരുന്നത്രേ ദേവർ മകൻ്റെ ഹിന്ദി പതിപ്പായ വിരാസത്തിലാണ് ഇവർ ആദ്യമായി ശ്രദ്ധേയമായ വേഷം ചെയ്യുന്നത് തുടർന്ന് ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും നിരവധി വേഷങ്ങൾ ചെയ്ത ഇവർ മൂന്ന് മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് നമ്പർ ഫോർ റിമാ കല്ലിംഗൽ രണ്ടായിരത്തി എട്ടിൽ നടന്ന മിസ് കേരള മത്സരത്തിൽ ഫസ്റ്റ് റണ്ണർ അപ്പായതിനു ശേഷമാണ് റിമാ കല്ലിങ്കൽ എന്ന പേര് മലയാളികൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് തുടർന്ന് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത തകതിമീ എന്ന ഡാൻസ് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത ഇവർ സിനിമയിലെത്തുന്നത് ആസിഫ് അലിയുടെ നായികയായി ഋതു എന്ന ശ്യാമപ്രസാദ് ചിത്രത്തിലൂടെയാണ് ലാൽ ജോസ് സംവിധാനം ചെയ്ത നീല താമരയിലൂടെ അഭിനയമികൾ തെളിയിച്ച ഇവരുടെ ശ്രദ്ധേയമായ വേഷം ട്വൻ്റി ടു ഫീമെയിൽ കോട്ടയം എന്ന ചിത്രത്തിലെ ടെസ്സയാണ് ആഷി കപൂർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് ആഷി കപൂരിൻ്റെ ഭാര്യയായ ഇവർ അദ്ദേഹം സംവിധാനം ചെയ്ത വൈറസ് എന്ന ചിത്രത്തിലും ഗംഭീരമായ പ്രകടനമാണ് കാഴ്ചവെച്ചിരുന്നത് നമ്പർ ത്രീ തൃഷ ഇരുപത് വർഷത്തോളമായി തെന്നിന്ത്യൻ സിനിമകളിൽ നിറഞ്ഞു നിൽക്കുന്ന തൃഷ കൃഷ്ണനും സൗന്ദര്യ മത്സരത്തിൽ വിജയിച്ചതിനു ശേഷമാണ് സിനിമയിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ മിസ് ചെന്നൈയായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് ഇവർക്ക് ജോഡി എന്ന ചിത്രത്തിൽ സഹനടിയാവാൻ അവസരം ലഭിക്കുന്നത് ഫാൽഗുനി പാതക്കിന്റെ പ്രശസ്തമായ മ്യൂസിക് ആൽബത്തിൽ അഭിനയിച്ച ഇവർ ആദ്യമായി നായികയാവുന്നത് മൗനം പേഷ്യാതെ എന്ന ചിത്രത്തിലൂടെയാണ് വിവിധ തെന്നിന്ത്യൻ ഭാഷകളിൽ സൂപ്പർ താരങ്ങളുടെ നായികയായി അഭിനയിച്ച ഇവർക്ക് രണ്ട് തവണ തമിഴ്നാട് സർക്കാരിൻ്റെ മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഹേയ് ജൂഡ് എന്ന ചിത്രത്തിൽ നിവിൻ പോളിയുടെ നായികയായി അഭിനയിച്ച ഇവ ജിത്തു ജോസഫിൻ്റെ റാം എന്ന വരാനിരിക്കുന്ന ചിത്രത്തിൽ മോഹൻലാലിൻ്റെ നായികയായാണ് അഭിനയിക്കുന്നത് നമ്പർ ടു ശ്വേതാ മേനോൻ ഐശ്വര്യയുടെയും റായയുടെയും സുസ്മിതാസേനിൻ്റെയും ജീവിതം മാറ്റിമറിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ മിസ് ഇന്ത്യ മത്സരത്തിൽ മിസ് ഏഷ്യ പെസഫിക്കായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് മലയാളികളുടെ സ്വന്തം ശ്വേതചേച്ചിയായിരുന്നു തൻ്റെ കൂടെ മത്സരത്തിൽ പങ്കെടുത്തവർ ലോകസുന്ദരിയും വിശ്വസുന്ദരിയും ഒക്കെയായി മാറിയപ്പോൾ മിസ് ഏഷ്യ പെസഫിക് മത്സരത്തിൽ ഇവർ സെമി ഫൈനലിസ്റ്റായി ക്ലാഡ്രാക്സ് ഫീമെയിൽ സൂപ്പർ മോഡൽ കോണ്ടസ്റ്റിലെ ആദ്യ വിജയം ശ്വേതാ മേനോൻ തന്നെയായിരുന്നു അനശ്വരത്തിലൂടെ മമ്മൂക്കയുടെ നായികയായി സിനിമയിലെത്തിയ ഇവർ നിരവധി ബോളിവുഡ് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് പാലേരി മാണിക്യം പരദേശി സാൾട്ട് ആൻഡ് പെപ്പർ ഒഴിമുറി കളിമണ്ണ് മധ്യവേദന തുടങ്ങി നിരവധി സിനിമകൾ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇവർക്ക് ഒരു തവണ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട് നമ്പർ വൺ ജൂഹി ചൗള ഒരു മലയാളി അല്ലെങ്കിലും മലയാളത്തിലെ മഹാനടന്മാരായ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും നായികയായി വന്ന് മലയാളികളുടെ ഹൃദയം കീഴടക്കിയ ജൂഹി ചൗളയാണ് ഈ വീഡിയോയുടെ ഷോർട്ട് സ്റ്റോപ്പർ ഫാസിൽ ചിത്രമായ ഹരികൃഷ്ണൻസിലെ നായികയായ ഇവർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ മിസ് ഇന്ത്യ ആയിരുന്നു അതേ വർഷത്തെ മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ ബെസ്റ്റ് നാഷണൽ കോസ്റ്റ്യൂം ടൈറ്റിൽ നേടിയതും ഇവർ തന്നെയായിരുന്നു ഖയാമത് സെ ഖയാമത് എന്ന ചിത്രത്തിൽ ആമിർ ഖാന്റെ നായികയായി പേരെടുത്ത ഇവർ ഒരു കാലത്ത് ബോളിവുഡിലെ ഏറ്റവും തിരക്കുള്ള നടിയായിരുന്നു അത്ര ബോളിവുഡിലെ മുൻനിര നായകന്മാരോടൊപ്പം അഭിനയിച്ച് നിരവധി സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച ഇവർക്ക് ഫിലിംഫെയർ അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയുടെ ഷോ സ്റ്റോപ്പറായി സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ജൂഹിജിയാണ് നമുക്കറിയാം അവർ നമ്മുടെ മമ്മൂക്കയുടെയും ലാലാട്ടീൻ്റെയും കൂടെ ഹരികൃഷ്ണൻ എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് വളരെ നല്ലൊരു പ്രകടനമായിരുന്നു അവർ കാഴ്ചവെച്ചിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിപ്രായത്തോട് യോജിപ്പുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ല നിങ്ങൾ മറിച്ചു അല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ കമൻറ്റായി രേഖപ്പെടുത്താം അതുപോലെ ഷോസ്റ്റോപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ കമന്റായി രേഖപ്പെടുത്താം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും നേരം കണ്ടത് അപ്പോൾ തീർച്ചയായും നിങ്ങളൊന്ന് ലൈക്ക് ബട്ടൺ അമർത്തണം അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഷോ സ്റ്റോപ്പറിലൂടെ ഞാൻ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആൻഡ് എൻ്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം അതുപോലെ തന്നെ സിജുബൈ സാനിംഗ് ഓഫ്